അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മേജിക് കോഡ്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണ്. അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ നമുക്ക് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം ഒരു കപ്പ് മൈദ, ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ 3 മുട്ടയാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ മുട്ടയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 4 മുട്ട എടുക്കാം. പിന്നെ നിങ്ങൾ ഷുഗറിൻ്റെ അളവ് എടുക്കുമ്പോൾ പൊടിച്ച പഞ്ചസാരനെ 1 കപ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാര 1 കപ്പ് എടുത്താൽ നിങ്ങളുടെ മെഷർമെൻറ്റിൽ തെറ്റ് വരും. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ മെഷർമെൻറ്റ് വളരെ നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മുട്ടയും പൊടിച്ച പഞ്ചസാരയോടെയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഞാൻ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ടാണ് ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഫോർക്കോ ഹാൻഡ് മിക്സറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിത് പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല, എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കുടിച്ച് വെച്ച എല്ലാ ഷുഗറും കൂടിയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതുപോലെ തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ മുട്ടയും പഞ്ചസാരൻ്റെയും ഈ ഒരു ഇത് നല്ലോണം പതിഞ്ഞ് വരുന്ന വരെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഇഗിൻ്റെയും ഷുഗറിൻ്റെയും ബാറ്റർ നല്ലോണം മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒന്ന് പതിഞ്ഞ് വരണം, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് സോഫ്റ്റ് ആയിരിക്കില്ല. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസെൻസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് നമ്മുടെ കൊക്കോ പൗഡറും മൈദയും കൂടെ ഒന്ന് അരിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടിയും ചേർത്ത് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 3-4 പ്രാവശ്യമൊക്കെ ഒന്ന് അരിച്ചെടുക്കാല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് പോകും. അതുകൊണ്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈ കൊക്കോ പൗഡറും ഇതൊക്കെ വെച്ച് നമ്മൾ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ എഗിൻ്റെയും ഷുഗറിൻ്റെയും ബാറ്ററിലേക്ക് നമുക്കിത് കുറച്ച് കുറച്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കരുത്. കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാണ്ടേ ഇത് കട്ടായിപ്പോവും. നമ്മളിത് ചെയ്യുമ്പോൾ എല്ലാം ഒരേ സൈഡിക്ക് തന്നെ ചെയ്യാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഈ ബാറ്ററി നന്നായിട്ട് തന്നെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലുമാണ് നമുക്ക് നമ്മുടെ ബാറ്ററി കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ വിട്ടുപോയൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ നമ്മുടെ എഗ്ഗും ഷുഗറും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നന്നായി മിക്സ് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കരുത്, അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യണം. ഇപ്പോൾ ഇത് നമ്മളിന്ന് ഓവൻ യൂസ് ചെയ്യാത്തൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. തന്നെ ഞാൻ ഇവിടെ കുക്കറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ ഒരു വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഡയറക്റ്റായി നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് നമ്മുടെ ചൂട് വരാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഗ്യാസൊന്ന് ഓൺ ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇത് കുക്കാവാൻ വേണ്ടി വെക്കാം. ഇതിൻ്റെ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കുക്കാൻ വെക്കുന്നത്. നമുക്ക് ഇതിൻ്റെ വിസിൽ ഊരിയെടുത്തിട്ട് ഇതൊന്ന് ഇതിൻ്റെ ലിഡൊന്ന് അടച്ചു കൊടുക്കാം. നമ്മളിത് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ നടുഭാഗം ഒന്ന് കുഴിഞ്ഞു പോകാതുകൊണ്ടാണ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിത് 30-40 മിനിറ്റ്സ് കുക്കാവാൻ വേണ്ടി നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാണ് ഇതൊരു 40 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്.
അപ്പം നമുക്കിത് ചൂപ്പിക്കോ അല്ലെങ്കിൽ നൈഫൊക്കെ വെച്ചൊന്ന് കുത്തി നോക്കാം. അപ്പം ഇതിലെന്തെങ്കിലും ഇങ്ങനെ ഒട്ടി പിടിച്ച് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടില്ല. ഇപ്പം അങ്ങനെയൊന്നുമില്ല, അപ്പം നമ്മുടെ കേക്ക് റെഡി ആയെന്നാണ്. അപ്പോൾ ഇതൊന്ന് ഈ ചൂടൊക്കെ ഇട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ കേക്ക് നല്ല റെഡി ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആണ്. അപ്പം ഞാൻ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 ലെയറായി കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ കേക്ക് 2 ലെയറാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്ക് വേണമെങ്കിൽ 3ഓ 4ഓ ലെയറൊക്കെ ആയി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ചെറി സിറപ്പോ അല്ലെങ്കിൽ ഷുഗർ സിറപ്പോ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചെറി സിറപ്പാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെറി സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ ആ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് കട്ട് ചെയ്ത് ചെറീസ് ഒന്ന് ഇതാക്കി കൊടുക്കാം. നമുക്ക് അടുത്ത ലെയർ കേക്ക് കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഈ ലെയറിലും കൂടി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഈ കേക്ക് ഫുൾ നമുക്ക് ക്രീമിൽ ഇതുപോലെ കവർ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഫസ്റ്റ് ആയി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കോണിൻ്റെയും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ചാനലിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്തും കൂടിയും കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ അസ്സലാമു അലൈക്കും.